ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സെബാസ്റ്റ്യൻ ബ്രദർ. പറഞ്ഞോളൂ ബ്രദർ. ഹലോ, പറഞ്ഞോളൂ ബ്രദർ. എന്റെ ഒരു സംശയം ഇതാണ്, എന്റെ ഒരു സംശയം ഇതാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഈ മദ്രസ എഡ്യൂക്കേഷൻ ആണ് ഇവരിൽ ഈ ടെററിസം നിറയ്ക്കുന്നത്. അതായത് ഞാനൊരു മുസ്ലിം സ്കൂളിൽ വർക്ക് ചെയ്ത ആളാണ് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടെ ഉണ്ടായ എനിക്കുണ്ടായ അനുഭവം വളരെ മോശമായിട്ടുള്ള അനുഭവമാണ്. ഞാനവരെ റിലീജിയസ് ടോപ്പിക്സ് പഠിപ്പിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെടുകയാ ചെയ്ത്. ഈ പറഞ്ഞ മദ്രസ എഡ്യൂക്കേഷൻ ആണ്. അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് സാർ കമലദാസ് മുസ്ലിം ആയത്? അതിനുള്ള കാരണം ഈ പറഞ്ഞ മുസ്ലിം മതത്തിന്റെ അംശങ്ങളല്ലേ എന്നോട് ചോദിച്ചു. അപ്പൊ അതിന് പ്രോപ്പറായിട്ട് ഞാൻ ആ കുട്ടിക്കുള്ള മറുപടിയും കൊടുത്തു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നത് ഈ പറഞ്ഞ പോലെ, അതായത് മറ്റുള്ള മതങ്ങള് അസത്യമാണ് പഠിപ്പിക്കുന്നതെന്ന് ആണ് ഈ പറഞ്ഞ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ബ്രദറെ, ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക, സ്വന്തം മതത്തെക്കുറിച്ച് മര്യാദക്ക് പഠിപ്പിക്കത്തുമില്ല, നാട്ടുകാരുടെ മതത്തിന്റെ കുറ്റങ്ങൾ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്യും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു വേദപാഠ പുസ്തകം എടുത്തു നോക്കുക, അതിനകത്ത് സ്വന്തം മതത്തെക്കുറിച്ചായിരിക്കും 99%. ഈ കഴിഞ്ഞ വർഷം വരെ ബാക്കിയുള്ള 1% ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, ക്രിസ്ത്യൻ മതത്തെ, ഈ ഹിന്ദു മതത്തെ, ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അതത് മതത്തെ ബഹുമാനിക്കണം, അവരുടെ മതം ഇതാണ് പഠിപ്പിക്കുന്നത് എന്ന് മാത്രമേ പറയും. ഇപ്പോഴാണ് ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തത്, ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്ന ഒന്നും സത്യമല്ല എന്ന് പബ്ലിക്കായിട്ട് പറയുന്ന രീതിയിൽ ഈ മുസ്ലിങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഒരു സ്റ്റെപ്പ് വേദപാഠ പുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ക്രൈസ്തവരപ്പോ വേദപാഠ പഠനത്തിനകത്ത് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുമ്പോൾ അത് പഠിച്ചിട്ട് കുട്ടികൾ ബോധ്യമുള്ളവർ ബോധ്യപ്പെടട്ടെ എന്നുള്ളതിൽ ആ ക്രൈസ്തവ വിശ്വാസം എന്താണെന്ന് മാത്രം പഠിപ്പിക്കുമ്പോൾ, ഇസ്ലാം മതക്കാര് മര്യാദക്ക് ഇസ്ലാം വിശ്വാസം പഠിപ്പിക്കത്തില്ല. ഫസ്റ്റ് തിങ്, കാര്യം ഇസ്ലാം വിശ്വാസം അർത്ഥം പറഞ്ഞ് പഠിച്ചാൽ അവൻ ഇസ്ലാം മതം വിടും. സംശയമുള്ളവർ എക്സ് മുസ്ലിംസിനോട് ചോദിച്ചാൽ മതി. ഇവരീ കുട്ടികൾക്കറിയാത്ത അറബി ഭാഷയിൽ ഖുറാൻ പഠിപ്പിക്കും, ഹദീസുകൾ പഠിപ്പിക്കും. ഈ വായിക്കണ എന്താന്ന് ഈ പിള്ളേർക്ക് പോലും അറിയില്ല. ഇവർ ഖുറാൻ വായിക്കും, ഫാത്തിഹ മുതൽ അങ്ങ് അവസാനം വരെ യാസീം വരെ അങ്ങ് ചൊല്ലും. പക്ഷെ ഈ ചൊല്ലണത് എന്താണെന്ന് ഈ പിള്ളേർക്ക് അറിയത്തില്ല. പാട്ട് പാടണ പോലെ പാടണ അറബി ഭാഷയിൽ, ഈ അറബി ഭാഷയിൽ പിള്ളേർക്കൊട്ട് അറിയത്തില്ല. എഴുതാനും വായിക്കാനും കാണാതെ പറയാനും അറിയാം ഖുറാൻ, പക്ഷെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെയാണ് ഇവരുടെ പഠിപ്പിക്കുന്നത്. സ്വന്തം മതത്തെക്കുറിച്ച് ഒരറിവും ഇവരുടെ ബോധ്യത്തിലില്ല. എന്നിട്ട് ഇവർ പറയും, ആ കണ്ടില്ലേ, ഹിന്ദുക്കൾ ബഹുദൈവ ആരാധകർ, ക്രിസ്ത്യാനികൾ ബഹുദൈവ ആരാധകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതങ്ങളുള്ള കുറ്റം മുഴുവൻ പിള്ളേരുടെ മനസ്സിലടിച്ചേൽപ്പിക്കും. പിന്നെ ഇവരെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത് അവരെല്ലാം മതം മാറ്റണം, നിർബന്ധിച്ചോ അല്ലാതെയോ മതം മാറ്റിയിരിക്കണം. അതുകൊണ്ടല്ലേ ഒരു സെക്കൻഡ്, അപ്പൊ ഈ മതസഹിഷ്ണുത അപ്രാപ്യമാണോ ഈ പറഞ്ഞ റിലീജിയനിൽ? മതസഹിഷ്ണു, റിലീജിയസ് ടോളറൻസ് പറയുന്ന ആശയം എവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരിൽ മതസഹിഷ്ണുത ഒരിക്കലും അപ്രാപ്യമാണോ? ബ്രദറെ, ഇസ്ലാമിക പ്രമാണം അനുസരിച്ചിട്ട് മതസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു ആശയം പോലും ഇസ്ലാമിക പ്രമാണം അനുസരിച്ചിട്ട് സാധ്യമല്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്ന് ജിഹാദ്, അത് അവർക്ക് നിർബന്ധമായ കാര്യം, സാമൂഹിക ബാധ്യതയാണ് ജിഹാദ്, ആയുധമെടുത്തുള്ള ജിഹാദ് സാമൂഹിക ബാധ്യതയാണ്. രണ്ട്, ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മതക്കാരോട് മാത്രമല്ലാതെ മറ്റുള്ളവരോട് സമാധാനമായിട്ട് പെരുമാറാൻ ഖുറാൻ ഇവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. അതായത് സ്വന്തം മതക്കാരോട് മാത്രമല്ലാതെ മറ്റുള്ള മതക്കാരോട് സമാധാനമായിട്ട് പെരുമാറാൻ ഇവർക്ക് ഒരു വിധത്തിലും ഇസ്ലാം മതം അനുവാദം കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കോമൺ കാര്യമാണ്, ഇവർക്ക് ഒരിക്കലും സമാധാനം എന്ന് പറയുന്നത് ഇവർക്ക് പ്രാവർത്തികം പോലും ഇവർക്ക് ആകാൻ പറ്റത്തില്ല. സമാധാനം എന്ന് പറയുന്ന ആശയം പോലും ഇവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കത്തില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നത് അവരുടെ മതത്തിൻ്റെ പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഇവർക്ക് ഇവരുടെ ആശയങ്ങൾ വെച്ചിട്ട്, ഇവരുടെ ഖുറാൻ ആയത്തുകൾ പ്രകാരം, ഇവരുടെ ഹദീസുകൾ പ്രകാരം, ഇവർക്ക് ഒരു കാലത്തും സമാധാനം എന്ന് പറയുന്ന ഒരു ആശയവും മതസഹിഷ്ണുത എന്ന ആശയവും ഇവർക്ക് സാധ്യമല്ല. സംശയമുണ്ടെങ്കിൽ ഞാൻ ബ്രദറിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ആ കാര്യങ്ങൾ വെച്ചിട്ട് ബ്രദർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇവർക്ക് സമാധാനം സാധ്യമാണോ എന്നുള്ളത് ബ്രദർ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉദാഹരണത്തിന് ഒരു സെക്കൻഡ്. ഓക്കെ, സഹീ മുസ്ലിം ഹദീസ് നമ്പർ 21, സഹീ മുസ്ലിമിലെ ഹദീസ് 21b, അബു ഹുറൈറ നിവേദനം, മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് പറയുന്ന കാര്യം ഇവർക്ക് വേദവാക്യം പോലെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ മുഹമ്മദ് എന്താണ് പറഞ്ഞെന്ന് നോക്കാം. അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും, അതായത് മുഹമ്മദിലും, മുഹമ്മദ് കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു.
അങ്ങനെ അവർ ചെയ്താൽ, അതായത് മതം മാറി മുസ്ലിമായാൽ, അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്ന് വിശ്വസിക്കുകയും മുഹമ്മദിൽ വിശ്വസിക്കുകയും മുഹമ്മദ് കൊണ്ടുവന്നതിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ മുസ്ലിമായി. അങ്ങനെ അവർ ചെയ്താൽ, അതായത് മതം മാറിയാൽ, അവരുടെ രക്തവും ധനവും എന്നിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ അവകാശം, വിശ്വാസത്തിന്റെ അവകാശം, ജസിയ മാത്രമേ, ജസിയല്ല, അവരുടെ ടാക്സ്, സാധാരണയുള്ള അവരുടെ എന്താ പറയുക, ഇവരുടെ ടാക്സ് എന്താ പറയുക, ഞാൻ മറന്നു വിടണം, അത് മാത്രമേ ഇവിടെ നിന്ന് പിടി, സക്കാത്ത്, സക്കാത്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് മുഹമ്മദിന്റെ കൽപ്പനയാണ്. മുഹമ്മദിലും അള്ളാഹിലും വിശ്വസിക്കാത്ത ആളുകളോട് യുദ്ധം ചെയ്യാൻ അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേറൊരു ഓപ്ഷനില്ല. സഹീ മുസ്ലിം ഹദീസ് 21b ആണ് ഞാനിപ്പോൾ വായിച്ചത്. ഇനി സൂറത്ത് തൗബയുടെ 9-ാമത്തെ സൂറയുടെ 29-ാമത്തെ ആയത്ത്, ഖുറാനിലെ 9-ാമത്തെ സൂറയായ സൂറത്ത് തൗബയിലെ 29-ാമത്തെ ആയത്ത്, അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെയും അള്ളാഹുവും ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കാണാതെയും സത്യമതത്തെ, ഇവര് സത്യമതം എന്ന് വിളിക്കുന്നത് ഇസ്ലാം മതത്തെയാണല്ലോ ഇവര് വിളിക്കുന്നത്, അതായത് അപ്പൊ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോടും നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. എപ്പോ വരെ? അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നവരെ. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും. ക്രിസ്ത്യാനികളിലും യഹൂദന്മാരിലും ഇസ്ലാം മതം സ്വീകരിക്കാത്തവരോടെല്ലാം യുദ്ധം ചെയ്യണം. അവർ കീഴടങ്ങി ജിസിയ കൊടുക്കുന്നത് വരെ അവരോട്, ഒന്നുകിൽ അവർ അത് മതം സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർ കീഴടങ്ങി ജിസിയ കൊടുക്കുന്നവരെ അവരോട് യുദ്ധം ചെയ്യണം എന്ന് കൽപ്പിക്കപ്പെട്ട മതത്തിന് എങ്ങനെയാണ് ക്രൈസ്തവരോട് സമാധാനമായിട്ട് ഒരു ടോളറൻസിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക? അങ്ങനെ ടോളറൻസ് കാണിച്ചാൽ അവർ ഈ ഖുറാൻ വാക്യം അവർ അവിശ്വസിക്കണം. ഖുറാൻ വാക്യം അവിശ്വസിച്ചാൽ അവൻ മുസ്ലിം ആവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് ഒരു കാലത്തും മറ്റു മതസ്ഥരോട് സമാധാനത്തിൽ വർത്തിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ സമാധാനത്തിൽ വർത്തിച്ചാൽ അവർ മുസ്ലിം അല്ലാതാകും എന്നുള്ളതാണ് സത്യം. അതാണ് പ്രശ്നം. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതൊരു നാഷണൽ ത്രെട്ട് അല്ലേ? പിന്നെ ഖുർആനിലെ 8-ാമത്തെ സൂറ സൂറത്ത് അൻഫലിലെ 39-ാമത്തെ ആയത്ത് എന്നിടത്തെ കുഴപ്പമില്ലാതാകി ഫിത്തിന, ഫിത്തിന എന്ന് വെച്ചാൽ ബഹുദൈവ വിശ്വാസത്തെയാണ് ഇവര് ഫിത്തിന എന്ന് പറയുന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്, കുഴപ്പമില്ലാതാകുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുകയും ചെയ്യുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. കുഴപ്പം, ഫിത്തിന, അതായത് ബഹുദൈവ വിശ്വാസം ഇല്ലാതാകുകയും മതം മുഴുവൻ അള്ളാഹുവിനുവേണ്ടി ആകുകയും ചെയ്യുന്നവരെ യുദ്ധം ചെയ്യണം എന്നാണ് ഇവര് പഠിപ്പിക്കുന്നത്. ഈ ഫിത്തിന തഫ്സീർ ജലാലയം എടുത്താലോ, എടുത്തു കഴിഞ്ഞാൽ ഫിത്തിന എന്താന്ന് കൃത്യം, തഫ്സീർ ജലാലയം മാത്രമല്ല ഏത് തഫ്സീർ എടുത്താലും, തഫ്സീർ ഇബ്നു കസീർ എടുത്താലും, ഈ ഫിത്തിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസമാണെന്നാണ് പറയുന്നത്. അതായത് മറ്റു മതക്കാര് നശിപ്പിച്ചിട്ട് മാത്രമേ ഇവർക്ക് ഇവരുടെ മതം പിന്തുടരാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു നാഷണൽ ത്രെട്ട് തന്നെയാണ്. അതല്ലേ നമ്മുടെ ഫ്രാൻസിലൊക്കെ പ്രസിഡന്റിന്റെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ് എ ത്രെട്ട്, വി ഡോണ്ട് അലോ ഇറ്റ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം ഒരു മതമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചോ, പക്ഷേ അതിന്റെ ഈ പൊളിറ്റിക്കൽ സൈഡ് ഉണ്ടല്ലോ, മറ്റു മതങ്ങളെ അടിച്ചമർത്തുന്ന ഇവരുടെ യുദ്ധവും പരിപാടിയുമൊക്കെ, പള്ളിയിലിരുന്ന് ഇസ്ലാം മതം ശീലിക്കുക അല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഇസ്ലാം മതം എടുത്താൽ ഞങ്ങളത് അത് നാഷണൽ ത്രെട്ട് തന്നെയാണ്, ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇമ്മാനുവൽ മക്രോണൊക്കെ പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇറ്റ്സ് എ നാഷണൽ ത്രെട്ട്. അത് മനസ്സിലാക്കിയാൽ നന്ന്. ഓക്കേ.